नमस्कार ईनाड मलयालम न्यूसलैक् स्वागत केरला सरकार गवर्नर आरिफ मुहम्मद खान तमिल नियम भरणघटना युद्ध गवर्नर शरीय जनम जन तेरे जनकीय सरकार कण्णूर वीसी पुनर्नियमनम चट्ट विरुद्धमाणेन्न सुप्रीम कोर्ट कंडत्ति नियमनम रद्द चेय्तोडे सर्कार तेट्टिन्टे वळियिलाणेन्नुम खजनाव कालियाक्कुक वळि धूर्त्तिन्टे कोडुमुडियिलाणेन्नुम जनत्तिन् ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നതാണ് പൊറുക്കാനാവാത്ത വലിയ തെറ്റ്. മന്ത്രി നടത്തിയൊരു സ്വജനപക്ഷപാതവും ചട്ടലംഘനവുമാണ്. ഇതുവഴി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന ഗുരുതര ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇതിനെതിരെ ഒരു നിയമ സംവിധാനങ്ങളും സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകാത്തതെന്താണ്? പൊതുതാൽപര്യ ഹർജിക്കാർക്കൊന്നും ഈ സത്യപ്രതിജ്ഞ ലംഘനത്തെ ചോദ്യം ചെയ്യാൻ തോന്നാത്തതെന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയാൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗതി എന്താകും? ഗവർണർ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞ തന്നെ ലംഘിച്ച് ഗവർണറെ കൊണ്ട് തന്നെ ചട്ടവിരുദ്ധമായി വിസിയെ നിയമിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് മന്ത്രിയാണ്. ചട്ടം ലംഘിച്ച് വിസിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിയാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. മന്ത്രിക്കെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാനും വകുപ്പുണ്ടെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ഗവർണറെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചവർ ഇപ്പോൾ പറയുന്നത് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നാണ്. അതായത് ചട്ടലംഘനം നടത്തി വിസിയുടെ പുനർനിയമനത്തിന് മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ഗവർണർക്ക് തടയാമായിരുന്നില്ലേ എന്നാണ് മന്ത്രിയുടെ വാദം. ഗവർണർ വിസിയുടെ പുനർനിയമനം തെറ്റാണെന്നും ഉത്തരവിൽ ഒപ്പിടില്ലെന്നും പറഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഗവർണറെ കണ്ടത്. ഇതോടെ മന്ത്രി ബിന്ദു ഗവർണർക്ക് അയച്ച കത്ത് രാജ്ഭവൻ പുറത്തുവിടുകയായിരുന്നു. നിവൃത്തിയില്ലാതെയാണ് താൻ ഉത്തരവിൽ ഒപ്പിട്ടതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് മന്ത്രിയുടെ കത്ത് ഗവർണർ പുറത്തുവിട്ടത്. വിസിയുടെ പുനർനിയമനത്തിനും ഗവർണർ ബലം പിടിച്ചതോടെയാണ് സർവകലാശാലകളിലെ കാര്യങ്ങൾ അത്ര സ്മൂത്തായി പോകില്ലെന്ന് മന്ത്രി ബിന്ദുവിന് മനസ്സിലായത്. ഇതോടെ ഗവർണറുടെ ചാൻസലർ പദവി തന്നെ എടുത്തു കളയാനുള്ള ഗൂഢോദ്ദേശ ബില്ല് തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ചാൻസലർ പദവി എന്താണെന്നും അങ്ങനെയൊരു പദവിയുടെ ഉപയോഗം എന്താണെന്നും കേരളത്തിന് കാട്ടിത്തരികയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാ മേധാവിയും ജനാധിപത്യ സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന് ശക്തി കൂടിയത് ഇവിടെ നിന്നുമാണ്. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും ഗില്ലറ്റിൻ ചെയ്യാൻ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച് പ്രതിപക്ഷത്തിന്റെ എതിർപ്പോടെ പാസാക്കിയെടുത്തു. ആ ബില്ല് ഗവർണറെ കൊണ്ട് തന്നെ ഒപ്പിടിക്കാനുള്ള നീക്കമായിരുന്നു അടുത്തതായി സർക്കാർ നടത്തിയത്. സ്വന്തം വധശിക്ഷയിൽ ഒപ്പിടാൻ വിധിക്കപ്പെട്ട ആളെ പോലെ ഗവർണർ മാറി. ആ ബില്ല് ഗവർണർ തടഞ്ഞുവെച്ചു. അതിനോടൊപ്പം ലോകായുക്തയുടെ കൊമ്പടിക്കാൻ പാസാക്കിയ ബില്ലും തടഞ്ഞുവെച്ചു. കൂടാതെ മണി ബില്ലടക്കം 6 ബില്ലുകളും തടഞ്ഞു. ഈ തടഞ്ഞ ബില്ലുകൾ എന്താണെന്നോ അതിന്റെ ഉള്ളടക്കം എന്താണെന്നോ തിരുവനന്തപുരത്തെ കോളനികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആർക്കെങ്കിലും അറിയാമോ? അതുമല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനറിയാമോ? ബില്ല് എഴുതിയുണ്ടാക്കിയവർക്കും അത് നിയമമാക്കി അതിന്റെ ഗുണം അനുഭവിക്കുന്നവർക്കുമല്ലാതെ സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം? പെട്രോൾ വില നിയന്ത്രിക്കാനോ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനോ വൈദ്യുതി നിരക്ക് നിയന്ത്രിക്കാനോ വെള്ളക്കരവും വീട്ടുകരവും നിയന്ത്രിക്കാനോ വേണ്ടി, അതായത് സാധാരണക്കാരന്റെ നടുമൊടിക്കാൻ പാകത്തിന് പിടിച്ചു പറിക്കുന്ന ഇത്തരം കരങ്ങൾ ക്രമീകരിക്കാനായി പാസാക്കുന്ന നിയമം ഒന്നുമല്ലല്ലോ. അവനവന്റെ അധികാരവും കസേരയും സംരക്ഷിക്കാനും കേസൊന്നും വരാതിരിക്കാനും പിന്നെ ആശ്രിതരെയും അവരുടെ രാഷ്ട്രീയക്കാരെയും അവരുടെ ഭാര്യമാരെയും സർക്കാർ ജോലികളിൽ തിരുകി കയറ്റാനും ഒക്കെയാണ് നിയമം ഉണ്ടാക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്നതോ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുന്നതോ ആയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് വിസിയായി പുനർനിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഗവർണർക്ക് കത്തെഴുതിയ ആളാണ് മന്ത്രി ബിന്ദു. നിയമവിരുദ്ധമായ നടപടിയാണിതെന്ന് കോടതി വിധിയിൽ തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിയമം വിട്ടുള്ള പ്രവൃത്തി ചെയ്ത മന്ത്രിക്ക് നൽകേണ്ട ശിക്ഷ എന്താണ്? നിയമനം റദ്ദാക്കിയ പരമോന്നത നീതിപീഠം ഇക്കാര്യം വളരെയേറെ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ആർ ബിന്ദു മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് അധാർമികവും നിയമത്തിന് നിരക്കാത്തതുമാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. നിയമവിദഗ്ധരും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ബിന്ദു രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കേസിൽ
ഹൈക്കോടതിയിൽ ആദ്യം സർക്കാർ അനുകൂല വിധി പുറപ്പെടുവിച്ച ബെഞ്ചിന്റെ അധ്യക്ഷനും ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. ഈ നിയമനം ഗവർണർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മുൻ എംപിയും സിപിഎം നേതാവുമായ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവും കോടതി വിധിയോടെ വീണ്ടും ചർച്ചയാവുകയാണ്. വേണ്ടത്ര യോഗ്യതയില്ലാതെ ഇരുന്നിട്ടും പ്രിയയെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത് കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഇടപെട്ടാണ്. ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് വി സിയായി പുനർനിയമനം ലഭിച്ചതെന്ന് അന്നേ ആരോപണം ഉയർന്നതുമാണ്. രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് വി സി നിയമന ഉത്തരവിൽ ഒപ്പിട്ടതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയും ചെയ്തിരുന്നു. സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ചാൻസലർ സ്ഥാനത്ത് തുടരാനാവില്ലെന്ന് വ്യക്തമാക്കി ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചു. ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എഴുതിയ കത്ത് പുറത്തായതോടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെന്ന വാദം പൊളിഞ്ഞു. ഗവർണറുടെ വെളിപ്പെടുത്തൽ ഉറപ്പിക്കുന്നതായിരുന്നു മന്ത്രിയുടെ കത്ത്. വി സിയുടെ കാലാവധി അവസാനിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു പുനർനിയമനം നൽകി ചാൻസലർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാലാവധി പൂർത്തിയാക്കിയ വി സിക്ക് അതേ പദവിയിൽ 4 വർഷത്തേക്കും കൂടി പുനർനിയമനം നൽകിയത് സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരുന്നു. പുതിയ വി സിയെ തിരഞ്ഞെടുക്കാനായി രൂപീകരിച്ച കമ്മിറ്റിയും ഇതിനു പിന്നാലെ പിരിച്ചുവിട്ടിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ജനകീയ സർക്കാർ ചെയ്യുന്നത് എന്താണെന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ചെയ്യുന്നത് എന്താണെന്നുമാണ്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അടിവരയിട്ട് പറയേണ്ടത് ഇവിടെയാണ്. ജനകീയ സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നും ഗവർണർക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സുപ്രീം കോടതി വിധിയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.